ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം. പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരുന്നു. അപ്പോൾ ഭാര്യയോ ആരെ വിട്ടിട്ടാണ് പോകുന്നത്? നമുക്ക് നോക്കാം. വിവാഹമെന്ന കൂദാശ തൻ്റെ ജനവുമായുള്ള, അതായത് നാം എല്ലാവരുമായുള്ള ഉടമ്പടിയുടെ കേന്ദ്രത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സംസർഗത്തിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ പാരമ്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒറ്റ ശരീരമായി തീരും. ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് ദമ്പതികൾ. ഭർത്താവും ഭാര്യയും പുരുഷൻ മാത്രമോ സ്ത്രീ മാത്രമോ അല്ല ആ പ്രതിച്ഛായ. അവർ ഇരുവരും ഒരുമിച്ചാണ് പ്രതിച്ഛായ ആയിരിക്കുന്നത്. ദൈവം സ്നേഹമാണ്. ദമ്പതികളുടെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പ്രകടമാകുന്നു. ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ കൂട്ടായ്മയുമാണ്. സ്നേഹത്തിലുള്ള കൂട്ടായ്മയാണല്ലോ ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യക്തികൾ പരിപൂർണമായ ഐക്യത്തിൽ നിത്യമായി ജീവിക്കുന്നതാണല്ലോ ദൈവം. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതുതന്നെയാണ് വിവാഹത്തിൻ്റെയും രഹസ്യം. രണ്ടു പേരെ ദൈവം ഏക ജീവിതമാക്കുന്നു. ബൈബിൾ ഇതിനെ ഏക ശരീരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശക്തമായ ഒരു പ്രയോഗമാണിത്. വിവാഹത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഐക്യം ഗാഢമാണ്. ഒറ്റ ജീവിതമാക്കാൻ തീരുമാനിക്കുന്ന ദമ്പതികളിൽ ദൈവസ്നേഹം പ്രതിഫലിക്കുന്നു. പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരുന്നു. ഭാര്യ തൻ്റെ ജനത്തെയും പിതൃഗൃഹത്തെയും വിട്ട് പിതാവിനോട് ചേരുന്നു. ഇരുവരും ഏക ശരീരമായി തീരത്തക്കവണ്ണം അത്ര ശക്തമായി തങ്ങളെ തന്നെ പരസ്പരം ഐക്യപ്പെടുത്തുന്നു. അവിഭാജ്യമായ ഒരു ബന്ധമാണത്. ഈ ഐക്യവും സ്നേഹവും വിവാഹത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. തൊഴിലും പണവും ഇല്ലാത്ത അവസ്ഥ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം എന്നിങ്ങനെ അനേക പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാം. വഴക്കുകൾ പാത്രങ്ങൾ പറക്കുന്നിടം വരെ എത്താം. ഒന്നും നമ്മെ ഭഗ്നരാശാകുന്നില്ല. കലഹത്തേക്കാൾ ശക്തമാണ് സ്നേഹം എന്നോർക്കുക. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ. പലപ്പോഴും സമാധാനം ഉണ്ടാകാൻ ഒരു ചെറിയ സൂചനയോ സ്നേഹപ്രകടനമോ മതിയാകുമെന്ന് പാപ്പ പറയുന്നു. അങ്ങനെ വീണ്ടും തുടങ്ങുക. ധീരതയോടും ഒന്നിച്ചും ജീവിക്കാനുള്ള ആഗ്രഹത്തോടും കൂടെ മുന്നേറുക. വീട്ടിൽ എപ്പോഴും പറയേണ്ട മൂന്ന് അത്ഭുത പദങ്ങളുണ്ടെന്ന്, അത് വിവാഹ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുമെന്നും ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. ഒന്ന്, ദയവായി. ഒരു പങ്കാളി മറ്റൊരാളുടെ ജീവിതത്തിൽ അതിക്രമിച്ച് കടക്കുന്നില്ലെന്ന് അത് ഉറപ്പാക്കുന്നു. ഇങ്ങനെയാകാമോ? ഇപ്പോൾ നാം ചെയ്യുന്നത് പോലെ മതിയോ? ദയവായി എന്നെ അനുവദിക്കുക. എന്നിങ്ങനെയായിരിക്കണം സംഭാഷണങ്ങൾ. മറ്റേ ആളെ ആദരിക്കുന്നതിൻ്റെയും അയാളോട് മര്യാദയോടെ പെരുമാറുന്നതിൻ്റെയും ലക്ഷണമാണ് ഇത്. മാന്യമായ സംഭാഷണ രീതി കുടുംബത്തിൽ പഠിക്കണം. ഇനി രണ്ടാമത്തെ, നന്ദി. കുടുംബാംഗങ്ങൾ പരസ്പരം നന്ദി പറയണം. പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ ദൈനംദിനം എന്തെല്ലാം കാര്യങ്ങൾക്ക് പരസ്പരം നന്ദി പറയാനുണ്ട്. കൃതജ്ഞത പറയുക ചേതോഹരമാണ്. ഇത് ചെയ്തതിന് നന്ദി, നിനക്ക് നന്ദി എന്ന വാക്കുകൾ എപ്പോഴും അതരങ്ങളിൽ ഉണ്ടാകട്ടെ. അടുത്തത്, എന്നോട് ക്ഷമിക്കുക, ഞാൻ ഖേദിക്കുന്നു.
എല്ലാവർക്കും തെറ്റുപറ്റും, അതിനാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാൻ ദമ്പതികൾക്ക് കഴിയണം. ഇത് പറയാൻ പ്രയാസമുണ്ടെങ്കിലും പറയണം. ഈ മൂന്ന് പദപ്രയോഗങ്ങളും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും നടത്തുന്ന പ്രാർത്ഥനയും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ദിനാന്തരത്തിന് മുമ്പ് തന്നെ സമാധാനത്തിലാകും, വിവാഹ ജീവിതത്തെ തകരാതെ മുന്നോട്ട് നയിക്കുമെന്നതിൽ സംശയമില്ല. ഈ ഭാഗങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.